തിരുവനന്തപുരത്തെ ആമിഴഞ്ചാൻതോട് ശുചീകരിക്കാൻ ഇറങ്ങിയ തൊഴിലാളി ജോയ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചതിന്റെ ദുഃഖത്തിൽ നിന്നും ആഘാതത്തിൽ നിന്നും സംസ്ഥാനം പുറത്തുവരുന്നതേയുള്ളൂ. പാവപ്പെട്ട കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് അഴുക്കുചാലിൽ പൊലിഞ്ഞത്. രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായ തോട്ടിൽ മൂന്നാം ദിവസമാണ് നഗരസഭാ തൊഴിലാളികൾ മൃതദേഹം കണ്ടെത്തിയത്. ജോയിക്കായി നടന്ന രക്ഷാപ്രവർത്തനം സമാനതകളില്ലാത്തതായിരുന്നു. റെയിൽവേ ട്രാക്കിനടിയിലൂടെ പോകുന്ന മാലിന്യം തിങ്ങിനിറഞ്ഞ 150 മീറ്റർ ടണലിലാണ് പരിശോധന നടത്തേണ്ടിയിരുന്നത്. അഗ്നിരക്ഷാസേനയും സ്കൂബ ഡൈവിംഗ് സംഘവും അതിസാഹസികമായി ടണലിനുള്ളിലേക്ക് ഇറങ്ങാൻ തയ്യാറായി. 4 ആഴവും 7 വീതിയുമുണ്ടെന്ന് അവകാശപ്പെടുന്ന ടണലിനുള്ളിലേക്ക് ആർക്കും കടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് സ്കൂബ ഡൈവേഴ്സ് പറയുന്നു. ഓക്സിജൻ സിലിണ്ടറുമായി ഉള്ളിലോട്ട് പോകാനോ കുറച്ചു ദൂരം പോയാൽ തിരിച്ചു വരാനോ പറ്റാത്ത അവസ്ഥയാണ്. വർഷങ്ങളായി മാലിന്യമടിഞ്ഞുകൂടി ടണലിന്റെ ഉൾഭാഗം കല്ലുപോലെയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ടണലിനുള്ളിൽ ചെന്നുള്ള പരിശോധന സാധ്യമായില്ല. ക്യാമറ ഘടിപ്പിച്ച റോബോട്ടുകളുടെ സഹായത്തോടെയും വെള്ളം ശക്തമായി പമ്പ് ചെയ്തും മാലിന്യം പുറത്തേക്കൊഴുക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ആമിഴഞ്ചാൻ ദുരന്തത്തിന് ആരാണ് ഉത്തരവാദിയെന്ന ചർച്ച ഏറ്റവും അനിവാര്യമായത് തന്നെയാണ്. എന്നാൽ വസ്തുതകൾ മറച്ചുവെച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമമാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും കോൺഗ്രസും BJP നടത്തുന്നത്. എവിടെയാണ് അപകടമുണ്ടായത്? ആരാണ് തൊഴിലാളികളെ ജോലിക്ക് നിയോഗിച്ചത്? ഈ രണ്ട് ചോദ്യത്തിന്റെയും ഉത്തരത്തിലുണ്ട് ദുരന്തത്തിന് ഉത്തരവാദി ആരാണെന്ന്. വെള്ളയമ്പലം ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് തുടങ്ങി തമ്പാനൂർ വഴി ആക്കുളം കായലിൽ ചേരുന്ന 12 ആണ് ആമിഴഞ്ചാൻ തോട്. 1931 തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കുമ്പോഴും ഈ തോടുണ്ട്. തോടിന്റെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമുണ്ടാക്കേണ്ടെന്ന ധാരണയിൽ തോടിന് മുകളിലൂടെയാണ് പാളങ്ങൾ നിർമ്മിച്ചത്. 150 തോട് 93 വർഷമായി റെയിൽവേയുടെ അധീനതയിലാണെന്ന് ചുരുക്കം. ഈ ഭാഗത്ത് സംസ്ഥാന സർക്കാരിനോ കോർപ്പറേഷനോ മറ്റേതെങ്കിലും ഏജൻസിക്കോ പ്രവേശനമില്ല. മറ്റാരെങ്കിലും കയറിയാൽ അതിക്രമിച്ചു കയറിയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. 2018 തോട് വൃത്തിയാക്കാൻ കോർപ്പറേഷൻ ശ്രമിച്ചപ്പോൾ മേയർ VK പ്രശാന്തിനെതിരെ കേസ് കൊടുത്ത അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. തിരുവനന്തപുരത്തെന്നല്ല, ഒരു സ്ഥലത്തും റെയിൽവേയുടെ സ്ഥലത്ത് പണികളെടുക്കാൻ പുറത്തുനിന്ന് ആരെയും അനുവദിക്കില്ല. റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗം റെയിൽവേ അവസാനം വൃത്തിയാക്കിയത് 2018. വർഷാവർഷം മഴക്കാലപൂർവ്വ ശുചീകരണം സംസ്ഥാനത്ത് സജീവമായി നടക്കുമ്പോഴും ഇവിടെ മാത്രം ഒന്നും നടന്നില്ല. മാലിന്യം നീക്കാൻ കോർപ്പറേഷനും കലക്ടറേറ്റും നൽകിയ കത്തുകളെല്ലാം റെയിൽവേ അവഗണിച്ചു. സർക്കാർ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനോ യോഗങ്ങളിൽ പങ്കെടുക്കാനോ തയ്യാറായില്ല. റെയിൽവേ ഭൂമിയിലേക്ക് കയറുന്ന ഭാഗത്ത് ചവറുകൾ അരിച്ചു മാറ്റാൻ കോർപ്പറേഷൻ അരിപ്പകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നതിനാൽ റെയിൽവേ കോമ്പൗണ്ടിലെ മാലിന്യം മാത്രമേ ഈ ഭാഗത്ത് അടിയൂ. ഇവിടെ ശുചീകരിക്കണമെന്ന് മെയ് മാസത്തിൽ കോർപ്പറേഷൻ റെയിൽവേ ഡിവിഷണൽ മാനേജറോട് ആവശ്യപ്പെട്ടതാണ്. നടപടിയുണ്ടായില്ല. ജൂണിൽ വീണ്ടും ആവശ്യപ്പെട്ടു, അനങ്ങിയില്ല. മൂന്നാം വട്ടം ആവശ്യപ്പെട്ടപ്പോഴാണ് മാലിന്യം മാറ്റാമെന്ന തീരുമാനത്തിലേക്ക് റെയിൽവേ എത്തിയത്. തുടർന്ന് മരാമത്ത് വിഭാഗം ബിജു എന്ന കരാറുകാരനെ മാലിന്യം നീക്കാൻ ഏൽപ്പിച്ചു. ഇയാളാണ് സുരക്ഷാ മുൻകരുതലുകളില്ലാതെ മരിച്ച ജോയി ഉൾപ്പെടെ 3 തൊഴിലാളികളെയും സൂപ്പർവൈസറെയും പണിക്കിറക്കിയത്. റെയിൽവേയുടെ ഭാഗത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. ജോയിക്കായുള്ള തിരച്ചിലിനിടെ ഈ ഭാഗത്ത് നിന്ന് 2 ദിവസങ്ങളിലായി കോർപ്പറേഷൻ മാറ്റിയത് 23 ലോഡിലധികം മാലിന്യമാണ്. റെയിൽവേ സ്റ്റേഷനിലെ ശുചിമുറിയിലെ മാലിന്യം ഉൾപ്പെടെ ഒഴുക്കുന്നത് ഈ തോട്ടിലേക്കാണ്. ട്രെയിനിന്റെ ശുചിമുറിയിൽ ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള സ്റ്റീൽ കപ്പ്, തുണികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ഫുഡ് കണ്ടെയ്നറുകൾ തുടങ്ങിയവയാണ് മാലിന്യത്തിലധികവും. ശനിയാഴ്ച ജോയിയെ കാണാതായത് മുതൽ റെയിൽവേയുടെ പിന്തുണയില്ലാതെയാണ് മാലിന്യ നീക്കവും രക്ഷാപ്രവർത്തനവും ഏകോപനവും പൂർണ്ണമായും കോർപ്പറേഷൻ ഏറ്റെടുത്തത്. ടണലിൽ നിന്നെടുത്ത മാലിന്യം നീക്കിയത് കോർപ്പറേഷന്റെ 3 ലോറികളിലാണ്. അഗ്നിരക്ഷാസേന ആവശ്യപ്പെട്ട പ്രകാരം 2 JCBകളും ശനിയാഴ്ച കോർപ്പറേഷൻ വിട്ടു നൽകി. റെയിൽവേ ആകട്ടെ രക്ഷാപ്രവർത്തനത്തിലും പുറംതിരിഞ്ഞു നിന്നു. മാൻഹോളിൽ ഇറങ്ങി തിരച്ചിൽ നടത്തുമ്പോൾ അതിനു മുകളിലൂടെ ട്രെയിൻ കടത്തിവിടാൻ തയ്യാറായ റെയിൽവേയുടെ നടപടി തികച്ചും മനുഷ്യത്വരഹിതമായി. ഈ വസ്തുതയൊന്നും പറയാതെ കാടടച്ച് വെടിവെക്കുന്നവർ ദുരന്തത്തിലും രാഷ്ട്രീയ മുതലെടുപ്പിനിറങ്ങിയവരാണ്.